എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യ സുമേഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിന്ദൂരം എത്ര ഭംഗിയായിട്ട് ട്രെൻഡിലും ട്രഡീഷണലായിട്ട് തൊടാന്നുള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് സിന്ദൂരം ഏതൊക്കെ രീതിയിൽ തൊടാന്നുള്ള വീഡിയോ ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തൊടുക നോക്കാം. അപ്പോൾ നമുക്ക് പല മോഡലിൽ തൊടാം. സിമ്പിളായിട്ട് തൊടണമെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്റ്റിക്കറിൻ്റെ നേരെ മുകളിലത്തെ ഭാഗമായിട്ട് അവിടെയാണ് നമ്മൾ ശരിക്കും തൊടുക. അതായത് ഈ പുരുകത്തിൻ്റെ മൂക്കിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം തുടങ്ങി ഇവിടെ വരെയുള്ള ഭാഗത്ത് ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇങ്ങനെ കണ്ടില്ലേ, ഇതൊരു മോഡലാണ്. ഇനി നമുക്കൊരു വി ഷേപ്പിലാണ് തൊടേണ്ടതെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് രണ്ട് സൈഡിൽ നിന്നും മുകളിലോട്ടൊന്ന് ഇതുപോലെ കണ്ടില്ലേ, ഇതൊരു മോഡലാണ്. ഇനി നമുക്ക് ഹാഫ് സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇനി ഇപ്പോഴത്തെ ഇപ്പോൾ ട്രെൻഡായിട്ട് ചെറിയൊരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഡ്രോപ്പ് പോലെ വരച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സർക്കിള് വരച്ച് നോക്കാം. ഇതുപോലെ നിങ്ങൾ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വാസലിൻ ഉപയോഗിക്കുന്ന നന്നായിരിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ വാസലിൻ നമ്മുടെ ഈ വിരലിൽ എടുക്കുക. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, മാക്സിമം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയായിട്ട് തൊട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. സിന്ദൂരം തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെഡിഷ് കളറുള്ള പാടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോകണമെങ്കിൽ വാസലിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അത് പോകുന്നതാ. വാസലിൻ വെച്ച് തുടച്ചാലും സിന്ദൂരം പോവും. കണ്ടില്ലേ, ഇപ്പോൾ വാസലിൻ വെച്ചിട്ട് പതിയെ ഒന്ന് തുടച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് ശരിക്കൊന്ന് ഷേപ്പ് അറിയാൻ പറ്റണില്ല എങ്കിൽ ഈ കോമ്പിൻ്റെ ബാക്ക് വശമില്ലേ, അതൊന്ന് നമുക്ക് വാസലിലൊന്ന് മുക്കുക. ഇതുപോലെ ആക്കിയിട്ട് ഇത് സിന്ദൂരത്തിൽ മുക്കിയാൽ മതി. കണ്ടില്ലേ, ഇതെങ്ങനെയാവും. ഇത് എന്നിട്ട് ഇതാ വെറുതെ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ തുടങ്ങിയെങ്കിൽ നമ്മൾ നേരെയുള്ള വകച്ചിലായിരിക്കും അതിന് ഭംഗി വരിക. ഇനി നമുക്ക് ഒരു വാസലിൻ വെച്ചിട്ട് അതിന് ഒന്ന് ഒരു ബഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിനകത്ത് മുക്കിയിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ എന്നിട്ട് മറ്റേ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇങ്ങനെ ഇങ്ങനെ വരും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെങ്കിൽ. ഇനി നമുക്ക് കുറച്ചും കൂടി ഭംഗിക്ക് വേണമെങ്കിൽ ഇവിടെ മാത്രമല്ലാതെ കുറച്ച് താഴോട്ട് വലിക്കണമെങ്കിൽ വലിക്കാം. അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡിൽ ഇതുപോലെ ഒന്ന് വാസലിൻ മുക്കുക, കുറച്ച് ഭാഗം ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക.
അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.